ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഇവനിങ് സ്നാക്കാണ്. നമ്മുടെ പൊട്ടാറ്റോയും അതുപോലെ തന്നെ മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഇവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ്, മുട്ട, അതുപോലെ തന്നെ മൈദ, ഇത്രയും സാധനങ്ങൾ മതി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അതോടൊപ്പം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് ഇത് കൂട്ടിക്കഴിക്കാനായിട്ട് നമ്മൾ ഒരു സോസും കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്നുള്ളത് വീഡിയോയിൽ കണ്ടിട്ട് വരാം. ഇനി നമുക്കിത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നിങ്ങളിപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കൂട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുട്ടയുടെ എണ്ണവും കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് ഒരു അല്പം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഒരു 2 ടീസ്പൂണോളം മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും എക്സ്ട്രാ കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ പാനിലേക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു യെല്ലോയിഷ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ആ സൗണ്ട് കേൾക്കാവുന്നല്ലേ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പം ഇനി ഇതിനകത്തേക്ക് ആയിട്ടുള്ള സോസ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ചെറിയൊരു ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം ഒത്തിരി സോസ് വേണേൽ അതനുസരിച്ച് ബട്ടറിൻ്റെ സൈസ് കൂട്ടിയെടുക്കാം. ഞാനൊരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബട്ടർ നന്നായിട്ട് അലത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം മൈദ നന്നായിട്ടൊന്ന് ഫ്രൈ ആകുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മൈദ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പാലൊഴിച്ച് കൊടുക്കാം. നിങ്ങൾ എന്തോരുവാണോ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതനുസരിച്ച് കണ്ടൻറ്റ് കൂടും. അപ്പോൾ നമുക്കതനുസരിച്ച് പാലിൻ്റെ അളവും കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു കുറച്ച് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, പാക്കറ്റ് പാൽ. നിങ്ങൾക്ക് തിളപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, അടിയിൽ പിടിക്കാതെ നോക്കണം. അതുപോലെ തന്നെ ഈ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരണം വരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇവിടെ ചെറുതായിട്ട് നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എന്തോരും കണ്ടൻറ്റാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ച് ചീസിൻ്റെ അളവും കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു സ്മോൾ പീസ് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ചീസ് നന്നായിട്ടൊന്ന് അലുത്ത് വരണം. ഇതാ അപ്പം നമ്മുടെ സോസ് ഇവിടെ നന്നായിട്ട് അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഫ്ലേവർ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഒന്നും ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സോസും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.